സർക്കാർ ഉദ്യോഗമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും അത് പോയി ജോയിൻ ചെയ്യുകയും ചെയ്തപ്പോഴാണ് വിധി അതിനെ മരണത്തിന്റെ ഒരു കാർ ആക്സിഡന്റ് രൂപത്തിൽ തട്ടിയെടുത്തത്. കുഞ്ഞ് ജനിച്ചിട്ട് 11 ദിവസം ആയതേ ഉള്ളൂ. ജോലിയൊക്കെ കിട്ടി, ഇവിടെ ഒക്കെ വന്ന് പറഞ്ഞു, നമ്മുടെ എല്ലായിടത്തും പറഞ്ഞു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുവായിരുന്നു. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് കിട്ടിയൊരു ജോലിയാണ്. സത്യത്തിൽ എന്തു പറയണമെന്നറിയില്ല. വിധിയെന്നൊക്കെ പറയുന്നത് ഇതല്ലേ? പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപിയെ തേടിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആ ദുരന്തവും പാഞ്ഞെത്തിയത്. 11 ദിവസം മുമ്പ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് 2 ദിവസം തികയും മുമ്പെയുമാണ് മരണം വാഹനാപകടത്തിൻ്റെ രൂപത്തിലെത്തിയത്. അടൂർ ഏനാത്തിന് സമീപം MC റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാർ അപകടത്തിൽ പൊളിഞ്ഞത് ഒരു സാധാരണ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ കൂടിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. കുഞ്ഞ് ജനിച്ചിട്ട് 11 ദിവസം ആയതേ ഉള്ളൂ. കണ്ണൂര് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ പോയ വഴിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ജോലിയൊക്കെ കിട്ടി, ഇവിടെയൊക്കെ വന്ന് പറഞ്ഞു, നമ്മുടെ എല്ലായിടത്തും പറഞ്ഞു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു വാർത്ത. പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് കിട്ടിയൊരു ജോലിയാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് ജോലിക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളെല്ലാവരെയും വിളിച്ചു പറഞ്ഞ് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഇങ്ങനൊരു വാർത്ത. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴും എല്ലാവരും ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. കൊല്ലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹനൻപിള്ളയുടെയും രാധാമണിയമ്മയുടെയും മകളായ 27 വയസ്സുള്ള MR ഗോപിക 2 ദിവസം മുമ്പാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ഗോപിയയ്ക്ക് ലഭിച്ചത്. കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം. കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു. വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുമ്പേ കുഞ്ഞിന് ശാരീരിക പ്രശ്നങ്ങളുണ്ടായി. ഗോപിയെയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്ത് പിതാവും കൂടിയാണ് കുഞ്ഞിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ 3 മണിയോടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഗോപിക മരണപ്പെട്ടത്. കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. ഗോപിക മരണപ്പെട്ടെന്ന വിവരം ഭർത്താവ് രഞ്ജിത്തോ ഗോപിയുടെ മാതാവോ ഈ നിമിഷം വരെയും അറിഞ്ഞിട്ടില്ല. സർക്കാർ ഉദ്യോഗമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും അത് പോയി ജോയിൻ ചെയ്യുകയും ചെയ്തപ്പോഴാണ് വിധി അതിനെ മരണത്തിൻ്റെ ഒരു കാർ ആക്സിഡൻ്റ് രൂപത്തിൽ തട്ടിയെടുത്തത്. ഗോപികയുടെ അമ്മ ഹോസ്പിറ്റലിലാണ്, പിന്നെ ഭർത്താവിൻ്റെ രഞ്ജിത്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, കൊടിക്കുഞ്ഞ്. തീർച്ചയായും അവർക്കൊക്കെ ദൈവം നല്ല ആരോഗ്യം കൊടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് ഇതുവരെ ഈ പിന്നെ റിക്കവറി ആയി വന്നിട്ടില്ല. ഇപ്പോഴും രഞ്ജിത്ത് ICUയിലാണുള്ളത്. രഞ്ജിത്തിൻ്റെ വെന്റിലേറ്റർ സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു, ഇന്ന് വെന്റിലേറ്റർ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോപികയുടെ അമ്മയും ഇതുവരെ ഇതറിഞ്ഞിട്ടില്ല. കുഞ്ഞ് ജനിച്ച് ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഗോപികയ്ക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നത്. അപ്പോൾ തീർച്ചയായും പോയി ജോയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഗോപിക 11 ദിവസം, അതായത് ഈ പ്രസവം ഡെലിവറി കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗോപിക ജോയിൻ ചെയ്യാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഗോപിക ജോയിൻ ചെയ്ത്. ജോയിൻ ചെയ്ത് ലീവ് എടുത്ത് തിരിച്ച് വന്നതിൻ്റെ പിറ്റേന്ന് രാത്രിയാണ് കുഞ്ഞിനെ സുഖമില്ലാതെ വരുന്നതും. തൊട്ട് അയൽവക്കത്തുള്ള ഒരു സുഹൃത്തിൻ്റെ, ഗോപികയുടെ വീടിനോട് ചേർന്ന് ഉള്ള സുഹൃത്തിൻ്റെ വണ്ടി വാഹനം എടുത്തുകൊണ്ടാണ് ഗോപികയുടെ ഹസ്ബൻഡ് ഇവിടുന്ന് ഗോപികയും ഗോപികയുടെ അമ്മയെയും കുഞ്ഞിനെയും കയറ്റി ഹസ്ബൻഡിൻ്റെ വീടായ പാണ്ടത്തിട്ട് പോയി അച്ഛനെയും കയറ്റിയിട്ടാണ് നേരെ അവർ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് തിരിച്ച് മടങ്ങി വരും വഴിയാണ് ഏനാത്ത് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പുതുശ്ശേരി ഭാഗത്ത് വെച്ച് എതിരെ വന്ന ഒരു ഹോണ്ട സിറ്റിയുടെ കാർ. ഈ ഗോപികയുടെ ഭർത്താവും ഗോപികയും സഞ്ചരിച്ചിരുന്ന വാഹനം അവരുടെ സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ കാറ് ആ ആക്സിഡൻറ്റ് കാണുന്ന ആർക്കും മനസ്സിലാവും, ആ കാറ് ഹോണ്ട സിറ്റി അങ്ങോട്ട് പോയാണ് ഇടിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ആരും ഇടിക്കത്തില്ല, പക്ഷേ അവരെന്തോ ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ അവർക്ക് അശ്രദ്ധ പറ്റി എന്തെങ്കിലും സംഭവിച്ചാണോ അറിയത്തില്ല. വണ്ടി ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത് ഗോപികയുടെ ഭർത്താവ് ഓടിച്ചിരുന്ന കാർ ഈ ആക്സിഡൻറ്റ് പറ്റിയ കാറിൻ്റെ ആ സൈഡിലോട്ട് ചേർന്നാണ് ഇടിച്ചിരിക്കുന്നത്. ഇടിയുടെ അഘാതത്തിൽ കാറ് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്.